തള്ളെ കളിയാക്കാനോ കുറ്റം പറയാനൊന്നും ആരും പോകണ്ട കേട്ടോ, അല്ലെങ്കിൽ തന്നെ അവർ ചൊറിഞ്ഞു ചൊറിഞ്ഞു കിടക്കുക. ഞാൻ അവരോടൊന്നും പറയാറില്ല. പൈപ്പിൽ വെള്ളം ഇല്ലാത്തപ്പോ കിണറ്റേരെ പോണല്ലാതെ ഞാൻ പുറത്തിറങ്ങാറിയില്ല. ഈ അമ്പലത്തിൽ പോയ ആളിനെ ഇതുവരെ കാണുന്നില്ലല്ലോ. പേടിക്കണ്ട, പ്രിയതമ ഇപ്പഴിങ് എത്തും. എന്താ വിശേഷം? അച്ഛനമ്മയും കല്യാണം കഴിച്ച ദിവസം. ആഹാ, എന്താ അമ്പലത്തിൽ പോവാഞ്ഞ മുത്തശ്ശന്റെ കുറുമ്പിക്കാളി? അവനോടെ ഇന്നലെ തന്നെ എത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്ന. ആ, മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏത് വിശേഷത്തിനാണ് സമയത്ത് എത്തിയിട്ടുള്ളത്? മോളെ, പ്രശ്നമുള്ള പതിവ് തന്നില്ലല്ലോ. വൈകുന്നേരം വരുമ്പഴേ മുത്തശ്ശ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? വല്യേ 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 കാട്ടി ബലൂൺ. ഓ, സുനന്ദ കാത്തിരിക്കുന്നു, വരനെ ആവശ്യമുണ്ട്. താലി ഈ നോവലൊക്കെ സത്യത്തിൽ ഉള്ളത് തന്നെയാണോ? അതെ. വായനശാലയിൽ നിന്ന് ബുക്ക് എടുക്കാൻ ലിസ്റ്റ് എഴുതി എഴുതി നീ അച്ഛനെ എപ്പോഴിങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. നീ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്നും നല്ലൊരു വരനെ കണ്ടുപിടിച്ച് താലി ചാർത്തിക്കണമെന്നൊക്കെ അച്ഛൻ നോവലിന്റെ കാര്യമാ പറഞ്ഞേ. തൽക്കാലം അച്ഛനെ കൊണ്ട് അതേ പറ്റൂ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. കഴിക്കുന്നല്ല, കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഓയിലൊക്കെ ചെക്ക് ചെയ്തു? ഓ, എല്ലാം ചെക്ക് ചെയ്തു. താങ്ക്സ്. ഓ, മറന്നു. വേണ്ട വേണ്ട, അങ്ങനെ അങ്ങ് മറക്കണ്ട. അതെ, ഇന്നത്തെ കൂടെ ചേർന്ന് നാളെ. വേണ്ടച്ചാ, ക്ലീനിംഗ് ബാറ്റയുടെ കാര്യത്തിൽ കടം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നരയും കൊണ്ട മുൻകൂർ പത്തായിട്ട് കരുതിക്കോ. ഓ, നീ കുറെ സമ്പാദിക്കും. ആ ഗീതേ, നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോടി. കീക്കിലി കൊച്ചമ്മയുടെ കാര്യമല്ലേ, അവർക്ക് വട്ടാച്ചാ. ആ പിന്നെ വേറെ കാര്യം, നാളെ കഴിഞ്ഞുള്ള ക്ലീനിങ് കഴിഞ്ഞാല് ഒരു രൂപ ഇങ്ങോട്ട് വരും. അയ്യോ, അത് അപ്പോഴത്തെ കാര്യമല്ലേ. അല്ല, ഓർത്തോണം. അച്ഛൻ, ഞാൻ അഞ്ചുംപണിക്ക് കേറ്റാറായ വണ്ടിയുടെ സൈലൻസറിൽ നിന്ന് പോകുന്നോലാണല്ലോ ഗുമു ഗുമാന്ന് പോകാം. മനസ്സിനൊരു സ്വസ്ഥത ഇല്ല അച്ഛ. പിന്നെ എല്ലാവരും കൊടുത്തോ പ്രേമലേഖനം. ഒന്ന് പോ പോക അച്ഛൻ, വയറ്റിലോട്ട് വല്ലതും ചെല്ലണ്ടേ. അച്ഛൻ്റെ തമാശ അച്ഛ. ഒരു 10-25 രൂപ വേണം. ചങ്ങനാശ്ശേരി ഒന്ന് പോണം. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നു, അതിന്റെ വിവരം ഒന്ന് അറിയാനാ. അതിന് 25 രൂപ വേണോ? നല്ലൊരു ചായ മറ്റോ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നാലോ അച്ഛ. ഈ പോക്കുമ്പോൾ അല്ലാതെ വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോ. എന്റെ കാശൊന്നും ഇല്ലല്ലോ. ഇത് മിക്കവാറും ശരിയാവുന്ന തോന്നുന്നു. ആ, ഒരു കാര്യം ചെയ്യ്, സ്റ്റാൻഡിലേക്ക് വാ, ആരുണ്ടെങ്കിലും വാങ്ങിച്ചുതരാം. നീ വെറുതെ അതോർത്ത് വലിച്ചു വലിച്ചു കൂട്ടണ്ട. ഇല്ല, ചെറുപ്പത്തിൽ വലിക്കുന്നതിന്റെയൊക്കെ പിന്നെ അനുഭവിക്കും. പറഞ്ഞേക്കാം. പുത്തമ്പരക്കലെ ശാരദ ഉണ്ടായിരുന്നു തൊഴാൻ. ഓ, കൂട്ടുകാരുതെ കണ്ടപ്പോ വീട്ടിലൊരാള് ശകനം കാണാൻ കാത്തിരിക്കുന്ന കാര്യം അങ്ങോട്ട് മറന്നുല്ലേ? മറന്നിട്ടൊന്നും അല്ല, പുറപ്പെടാൻ നേരമുള്ള കൊഞ്ചലൊന്നും കുട്ടികളെ കാണണ്ടാ. ഇപ്പൊ തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടവര്. ഞാൻ തന്നോടല്ല, പിന്നെ ആരോട് കൊഞ്ചാനാ? വയസ്സ് എത്രയായിന്ന വിചാരം? എത്ര വയസ്സായാലും ഞാൻ കൊഞ്ചു. പിന്നെ പ്രസാദിനെ ഒന്ന് തിരക്കണം, ഒരാഴ്ചയായി കമ്പനിന്ന് ലീവാത്രേ. ആവോ, നല്ലൊരു ദിവസമായിട്ട് അവൻ കാണിച്ച പണി കണ്ടോ? അവൻ വന്നിട്ട് അമ്പലത്തിൽ പോകാൻ കാത്തിരിക്കുക അശ്വതിയും കുഞ്ഞു. പോയാ പോയ വഴി, വന്നാ വന്ന വഴി, അവനിങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ.
അതെ അതെ, പോരിഞ്ഞോട്ടല്ലേ, നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കല്ലേ. ഒരു ദിവസം രണ്ടും മൂന്നും കളിയല്ലേ. അതേന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലെറ്ററല്ലേ ഒരു ദിവസം ഇവിടെ വരുന്നത്. സാമൂഹ്യ പ്രസക്തിയുള്ള നാടകങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതാണല്ലോ പ്രതിധ്വനി തിയേറ്റേഴ്സിന്റെ ലക്ഷ്യം. ആ അതെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ താങ്ക് യു. എവിടുന്നാ? ഉത്സവമോ പെരുന്നാളോ ചന്ദനക്കുടോ അതോ യൂണിയൻ വാർഷികോ? ഞാൻ പ്രസാദിനെ ഒന്ന് കാണാൻ വന്ന കമ്പനി ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. പ്രസാദ് സാറിനെ കണ്ടിട്ട് ഒരു കാര്യമില്ല, ഓഫീസ് ഇൻചാർജ് ഞാനാ. ഈ ഡിസ്ട്രിക്റ്റിൽ എവിടെ കളിച്ചാലും 3500 ചാർജ്. നിങ്ങൾക്ക് തെറ്റി തെറ്റീന്നാ, അവോക്കൾക്ക് തെറ്റീന്നാ. കൊല്ലം കുറേ അവോക്കറി കയ്യിലൂത്ത് തുടങ്ങിയിട്ട് 3500 രൂപയെന്ന് ഒരു പൈസ കുറക്കാന്ന് പ്രസാദ് സാറ് പറഞ്ഞാണ്ടല്ല. ഏ ഇങ്ങോട്ട് വെച്ചേ, ഈ ഭാഷ നമ്മൾ പഠിച്ചോളയും. അല്ല, ഞാൻ നാടകം ബുക്ക് ചെയ്യാൻ വന്നല്ല. അല്ലേ, ഞാൻ പ്രസാദിന്റെ അച്ഛനാ. അതോ എന്താ? ഏ ഒന്നുമില്ല. ആളുകൾ ഉണ്ടോ? കോസ്റ്റ്യൂംസ് എടുക്കാൻ പോയിരിക്കാം. എന്താ? നടീ നടന്മാർക്കുള്ള ഡ്രസ്സുകളെ, ബസാലങ്കാരം. ഓഹോ, ഇപ്പഴെങ്ങാനും വരുമോ? ഇച്ചിരി വൈകും. അച്ഛൻ പൊക്കോ, വല്ല പറയാണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞമ്മ പറഞ്ഞോളാം. അവനോട് വീട് വരെ ഒന്ന് വരാൻ പറയണം, അത്യാവശ്യ. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഇന്ന് അവന്റെ വിവാഹ വാർഷികമാ. അല്ലോ എന്താ? ഏയ് ഒന്നുമില്ല. ശരി, അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് വയ്ക്കോ. മറക്കരുത്. മറക്കാനാ, അവോക്കറ് മറക്കാനാ. ഇന്ന് പ്രസാദ് സാറിനെ കൊണ്ട് അതിനുള്ള ചെലവ് ചെയ്യിപ്പിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. അച്ഛൻ പൊക്കോ, ധൈര്യമായിട്ട് വെക്കോ. അവോക്കറല്ലേ പറഞ്ഞത്, പൊയ്ക്കോ പൊയ്ക്കോന്ന്. അല്ലോ അച്ഛൻ ഇവിടെ. ഏയ് വേറെ, എന്റെ അച്ഛനാ. എന്താ അച്ഛാ? എന്ന് തുടങ്ങി? അയ്യോ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല, സമിതിയിലുള്ള കുട്ടിയാ. നാടകത്തിനുള്ള തുണിത്തരങ്ങൾ എടുക്കാൻ പോയപ്പോ ഇടയ്ക്ക് വെച്ച് കണ്ടതാ. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ടു പോന്നു, അത്രേ ഉള്ളൂ. ഞാൻ അതല്ലേ ചോദിച്ചത്, ഈ നാടകങ്ങളിൽ എന്ന് തുടങ്ങിയ? കമ്പനിയിൽ മെഷീന്റെ അടുത്ത് നിന്ന് നിന്ന് ആകെ ഒരു മുരടിപ്പ്. അത് മാറ്റാൻ വെറുതെ ഇങ്ങനെ ഓരോ 30 അച്ഛനെ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്. മുരടിപ്പല്ല, ഒരു തരം മരവിപ്പ് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ തൊഴിൽ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് അച്ഛൻ പോയിട്ടില്ല. എന്താണെന്നറിയോ? മക്കള്, കുടുംബം എന്നൊക്കെ ഓർത്തിട്ടാ. അച്ഛാ, ഇതൊരു തൊഴിലാ. നാടക ട്രൂപ്പ് എന്ന് പറയുന്നത് വെറും കളിതമാശയൊന്നും അല്ല, കുറെ കുടുംബങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ആ പിന്നെ സിനിമയിൽ കയറി പറ്റാൻ നല്ല സ്കോപ്പുള്ള റൂട്ടാ. ഈ കമ്പനിയിലെ ജോലിയും കൊണ്ടിരുന്ന എണ്ണി ചുട്ടപ്പം പോലെ കഴിഞ്ഞുകൂടാമെന്നല്ലാതെ. ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ എത്ര ശമ്പളം വാങ്ങിക്കുന്നെന്ന് അറിയാമോ? ലക്ഷങ്ങളാ. ഓ, ഒരു പടത്തിനോ? പിന്നല്ലാതെ, ഒന്ന് കേറി കിട്ടിയാ ഞാൻ തകർക്കും അച്ഛാ. പിന്നെ ഞാൻ അച്ഛനെ ഒരു പണിക്കും വിടത്തില്ല. കുറെ നാളായല്ലോ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അച്ഛനെ ഓട്ടവും തുടങ്ങിയിട്ട്. അതുകൊണ്ട് അച്ഛൻ ഇനി വിശ്രമിക്കണം. ഈ കലയെന്നും സാഹിത്യം എന്നൊക്കെ പറഞ്ഞാ അച്ഛന് ഇഷ്ടമില്ലാണ്ടല്ല, നല്ല കാര്യമാ. പക്ഷെ വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, ഇന്നത്തെ ദിവസം ആണെന്നറിയോ? ആ മറന്നുല്ലേ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6ാം വർഷമാ. ശോ, ഞാനത് ഓർത്തോർത്തിരുന്നതാ. അശ്വതി പ്രത്യേകം പറയുകയും ചെയ്തു, ഇതാണ് ഓരോ ഉത്തരവാദിത്തങ്ങൾ തലയെ കയറ്റിയുള്ള കുഴപ്പം. ആ സാരമല്ല, നീ വേഗം വീട്ടിലേക്ക് ഒന്ന്. ഇപ്പൊ തന്നെ പുറപ്പെടാം. വേണ്ട, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, അച്ഛനൊരു ഓട്ടം കളയണ്ട. ആ പിന്നെ നമ്മുടെ കുടുംബം മറന്നിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞാൻ ചാടരുത് മോനെ. അച്ഛൻ എന്താ ഈ പറയണത്? ഞാൻ അത്രയ്ക്ക് വിവരമില്ലാത്തനാ. അല്ല, നിന്റെ ഇന്ന് അങ്ങനെ തെറ്റുണ്ടാവില്ല. എന്നാലും പറയാ, തലയ്ക്ക് മൂത്തവനാ നീ. കെട്ടിക്കാൻ പ്രായമായ രണ്ടെണ്ണം വീട്ടിൽ നിൽപ്പുണ്ട്, അത് മറക്കരുത്. എനിക്കതൊന്നും ഓർമ്മയില്ലെന്ന് അച്ഛൻ്റെ വിചാരം. ആ ഓർമ്മ ഉണ്ടായാൽ മതി.